നമസ്കാരം. 1912 ഏപ്രിൽ 14 രാത്രി 11 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ആ സമയത്താണ് ബ്രിട്ടനിലെ സൗത്ത് ഹാംപ്ടൺ തുറമുഖത്തു നിന്ന് പുറപ്പെട്ട ടൈറ്റാനിക് എന്ന ആ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ വെച്ച് ഒരു മഞ്ഞുവലയുമായി കൂട്ടിമുട്ടുന്നത്. ആ മഞ്ഞുവലയുമായിട്ടുള്ള കൂട്ടിമുട്ടൽ കഴിഞ്ഞ് ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ ആ കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിത്താഴുകയാണ്. ഈ സംഭവം കഴിഞ്ഞ് അധിക നാളുകൾ കഴിയുമ്പോൾ തന്നെ ആ കപ്പലിന്റെ അവശിഷ്ടങ്ങൾ കണ്ടുപിടിക്കാനുള്ള മനുഷ്യന്റെ ശ്രമവും ആരംഭിക്കുകയാണ്. ബ്രിട്ടനിലെയും ഫ്രാൻസിലെയും സ്പെയിനിലെയും US ലെയൊക്കെ അനവധി കമ്പനികൾ, അനവധി വ്യക്തികൾ, അനവധി സാഹസികർ കപ്പൽ കണ്ടുപിടിക്കാനുള്ള ശ്രമം തുടങ്ങി. ഒരിക്കലും മുങ്ങില്ല എന്ന് നിർമ്മാതാക്കൾ അവകാശപ്പെട്ടിരുന്ന ടൈറ്റാനിക് കപ്പലിൽ യാത്ര ചെയ്ത ആളുകളിൽ ചിലർ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണക്കാരും സെലിബ്രിറ്റികളും ഒക്കെയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ആ മുങ്ങിയ കപ്പൽ കണ്ടുപിടിക്കാനുള്ള പരിശ്രമത്തിന്റെ ഭാഗമായതിൽ പ്രത്യേകിച്ച് അതിശയൊന്നുമില്ല. മുങ്ങിയ കപ്പൽ കണ്ടുപിടിക്കാനുള്ള പരിശ്രമം 1912 തന്നെ സ്റ്റാർട്ട് ചെയ്തു. മനുഷ്യൻ അതുവരെയും എത്തിച്ചേർന്നിട്ടില്ലാത്ത താഴ്ചയിലാണ് ആ സമയത്ത് ടൈറ്റാനിക് കപ്പൽ മുങ്ങിപ്പോയിരിക്കുന്നത്. മുങ്ങിയ ടൈറ്റാനിക് കപ്പൽ എത്രത്തോളം ആഴത്തിലാണ് കിടക്കുകയെന്നും ആർക്കും അറിയത്തില്ല. അത് കണ്ടുപിടിക്കാനുള്ള ഉപകരണങ്ങൾ ആ സമയത്ത് നിർമ്മിക്കപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം. ഒരു ഉദ്ദേശം മാത്രമാണ് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ സ്ഥലത്തെക്കുറിച്ചുള്ളത്. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ സമയത്ത് അവിടെ നിന്ന് അനവധി ആളുകളെ മറ്റ് കപ്പലുകൾ രക്ഷിച്ചിരുന്നു. ആ കപ്പലുകൾ നൽകിയ ഇൻഫർമേഷനും ടൈറ്റാനിക് കപ്പൽ മുങ്ങുന്ന സമയത്ത് ആ കപ്പലിൽ നിന്ന് നൽകിയ SOS സന്ദേശവും ഒക്കെ ഒരു പരുവത്തിൽ അനലൈസ് ചെയ്ത ആളുകൾ ടൈറ്റാനിക് കപ്പൽ മുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഏതാണ്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. ആ സ്ഥലം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ആളുകൾക്ക് ആരംഭിക്കേണ്ടത്. കാനഡയിലെ ന്യൂ ഫൗണ്ട്ലാൻഡിൽ നിന്ന് ഏകദേശം ഒരു 600-700 കിലോമീറ്റർ വടക്കോട്ട് മാറി ഒരു സ്ഥലത്തായിരിക്കണം ടൈറ്റാനിക് മുങ്ങിയിട്ടുണ്ടാവുക. അങ്ങനെ ഒരു അറിവാണ് മുങ്ങിയ ടൈറ്റാനിക്കിനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ കൈവശമുള്ള ഏക തെളിവ് എന്ന് പറയുന്നത്. ആ ഒരൊറ്റ ഇൻഫർമേഷനിൽ നിന്നാണ് അവർക്ക് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തേണ്ടത്. 1912 മുതൽ 14 വരെയുള്ള ആദ്യത്തെ 2 വർഷം അന്വേഷകരുടെ ശ്രദ്ധ പൂർണ്ണമായും മാഗ്നറ്റിനെ ബേസ് ചെയ്താണ്. അതിശക്തമായ മാഗ്നറ്റുകൾ മുങ്ങിക്കപ്പലുകളിൽ കൊണ്ടുപോയി താഴേക്ക് വടം ഉപയോഗിച്ച് താഴ്ത്തിയാൽ ആ മാഗ്നറ്റുകൾ ഏതെങ്കിലും മെറ്റൽ പാർട്ടിൽ ഉരസുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അത് മുകളിലുള്ള മുങ്ങിക്കപ്പലിന് അറിയാൻ പറ്റും. ആ ഭാഗത്തായിരിക്കും ടൈറ്റാനിക് മുങ്ങിയിരിക്കുക. അവിടേക്ക് കൂടുതൽ ശക്തമായ മാഗ്നറ്റുകൾ താഴ്ത്തി ടൈറ്റാനിക്കിനെ വലിച്ചു പോക്കുക. അങ്ങനെ ഒരു ഐഡിയയാണ് 1914 വരെ ആളുകൾ ചർച്ച ചെയ്തത്. ആ സമയത്താണ് 1st ലോകമഹായുദ്ധം ആരംഭിക്കുന്നത്. അടുത്ത 4-5 കൊല്ലം സ്വാഭാവികമായിട്ടും യുദ്ധത്തിന്റെ തിരക്കിലേക്ക് എൻ്റെ ലോകം മാറിയപ്പോൾ ടൈറ്റാനിക് എന്നുള്ള വിഷയം ഏതാണ്ട് ആളുകളുടെ മനസ്സിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അതിനുശേഷം സീരിയസ് ആയിട്ട് ടൈറ്റാനിക് കപ്പലിനെ കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നത് 1960 ആ സമയത്ത് ഡഗ്ലസ് ഊളി എന്ന വ്യക്തി ഒരു അടിപൊളി പ്ലാൻ മുന്നോട്ട് വെച്ചു. ഡഗ്ലസ് ഊളിയുടെ പ്ലാൻ വളരെ രസകരമാണ്. നൈലോൺ കൊണ്ടുണ്ടാക്കിയ വലിയ ബലൂണുകൾ ഒരു കപ്പലിൽ ആവശ്യത്തിന് കൊണ്ടുവരിക. ആ നൈലോൺ ബലൂണുകളുടെ അറ്റത്ത് ഹടിപ്പിക്കുന്ന വലിയ വടങ്ങൾ ടൈറ്റാനിക് കപ്പലിലേക്ക് കൊണ്ടുവന്ന് അതിനെ ബന്ധിപ്പിച്ച് ബലൂൺ ആകാശത്തേക്ക് പറത്തി ഉയർത്തുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അടി കിടക്കുന്ന കപ്പൽ മുകളിലേക്ക് പൊങ്ങി വരും. വളരെ രസകരമായൊരു പ്ലാനാണ് ഊളി അവതരിപ്പിക്കുന്നത്. അതിന് കൂറ്റൻ ബലൂൺ വേണം. ആ ബലൂണ് നിറയ്ക്കാനുള്ള ആവശ്യമായ നൈട്രജൻ ഗ്യാസും മറ്റ് സംവിധാനങ്ങളും ഉണ്ടാക്കണം. അതൊക്കെ അതിന്റെ പ്ലാന്റെ ഭാഗമാണ്. നൈലോൺ ബലൂൺ ഉപയോഗിച്ച് സമുദ്രത്തിന് അടിയിൽ നിന്ന് പൊക്കിയെടുക്കുന്ന ടൈറ്റാനിക്കിനെ അവിടെ നിന്ന് ഇംഗ്ലണ്ടിലെ ലിവർപൂൾ തുറമുഖത്ത് എത്തിക്കുക. അവിടെ അതൊരു മ്യൂസിയമാക്കി മാറ്റുക. വളരെ മനോഹരമായ ആ ആശയം ഊളി മുന്നോട്ട് വെച്ചപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ശരിക്കും സപ്പോർട്ട് കിട്ടി. ജർമ്മനിയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഒത്തിരി ആളുകൾ ആ പദ്ധതിക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം ചെയ്യാൻ മുന്നോട്ട് വരികയും ചെയ്തു. അപ്പോഴാണ് ഒരു സാങ്കേതിക പ്രശ്നം ഉടലെടുക്കുന്നത്. പ്രശ്നം വളരെ സിമ്പിളാണ്. ടൈറ്റാനിക് കപ്പൽ ശരിക്കും വലിയ കപ്പലാണ്. ആ കപ്പൽ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് ആവശ്യമായ ബലൂണുകൾ നിർമ്മിക്കുക എന്നുള്ളതും എളുപ്പമാണ്. പക്ഷേ ആ ബലൂണുകൾക്കകത്ത് നിറയ്ക്കേണ്ട വാതകം അത് നിർമ്മിക്കാൻ മിനിമം 10 കൊല്ലം വേണമെന്നുള്ളതാണ് അന്നത്തെ കാൽക്കുലേഷൻ. എന്ന് പറഞ്ഞാൽ അത്രയും കൂറ്റൻ കപ്പലാണ് ടൈറ്റാനിക്. ടൈറ്റാനിക് കപ്പൽ അങ്ങനെ പൊക്കിയെടുക്കണമെങ്കിൽ അത്രയും വലിയ കൂറ്റൻ ബലൂണുകളും അതിന് ആവശ്യമായ വാതകവും വേണമെന്നർത്ഥം. അത് അന്ന് കൈവശമുണ്ടായിരുന്ന
സാങ്കേതികവിദ്യയിൽ നടക്കില്ല എന്ന് മനസ്സിലായപ്പോൾ ആ പദ്ധതി അവിടെ അവസാനിച്ചു. പക്ഷേ ലിവർപൂളിൽ ടൈറ്റാനിക് കൊണ്ടുവന്ന് മ്യൂസിയം ആക്കാനുള്ള ആശയം ആളുകളുടെ മനസ്സിൽ പതിഞ്ഞതുകൊണ്ട് പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വരികയാണ്. അങ്ങനെ വന്ന ആശയങ്ങളിൽ ഏറ്റവും രസകരമായ ഒന്ന് 1970 വന്ന വാക്സിലിൻ ആശയമാണ്. 180,000 ടൺ വാക്സിലിൻ, അതായത് മോൾട്ടഡ് വാക്സ്, ടൈറ്റാനിക് കപ്പലിലേക്ക് പമ്പ് ചെയ്ത് ഇറക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ആ കപ്പൽ മുകളിലേക്ക് പൊങ്ങി വരുമെന്നുള്ള ഒരു ആശയമാണ് അന്ന് മുന്നോട്ട് വയ്ക്കപ്പെട്ടത്. വേറെ രസകരമായ ഒരു ആശയം മുന്നോട്ട് വന്നത്, കുറെ പിങ് പോങ് ബാളുകൾ തയ്യാറാക്കി അത് നേരെ കപ്പലിൽ കൊണ്ട് നിക്ഷേപിക്കുക എന്നുള്ളതാണ്. ശരിക്കും പിങ് പോങ് ബാളുകൾ ആ കപ്പലിനകത്ത് നിറയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കപ്പൽ പൊങ്ങി വരുമെന്നുള്ള ആശയമാണ് മുന്നോട്ട് വന്നത്. ഇപ്പോൾ കേൾക്കുമ്പോൾ മണ്ടൻ ആശയങ്ങളെന്ന് നമുക്ക് തോന്നുമെങ്കിലും ആ ആശയങ്ങൾക്ക് വേണ്ടി പണം മുടക്കാൻ ഒരുപാട് ആളുകൾ ആ കാലഘട്ടത്തിൽ മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളതാണ് സത്യം. അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പല ആശയങ്ങളും ആളുകൾ അവതരിപ്പിക്കുകയും അതിൻ്റെ സാധ്യതകൾ ശാസ്ത്രീയമായി അവലോകനം നടത്തുമ്പോൾ നടക്കില്ലെന്ന് ബോധ്യപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായി ഒന്നൊന്നായി അത് ഉപേക്ഷിച്ച് വരുമ്പോഴാണ് 1977 റോബർട്ട് ബാലാർഡ് ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത്. 1977 ഒക്ടോബറിൽ റോബർട്ട് ബാലാർഡ് സീ പ്രോബ് എന്ന കപ്പലിൽ ടൈറ്റാനിക് മുങ്ങിയിരിക്കാൻ സാധ്യതയുള്ള ആ പ്രദേശം ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യാനായി ഒത്തിരി ആളുകളുമുണ്ട്. അദ്ദേഹത്തിൻ്റെ കൈവശമുള്ള സീ പ്രോബ് എന്ന കപ്പൽ യഥാർത്ഥത്തിൽ ഒരു ഡ്രില്ലിംഗ് കപ്പലാണ്. കൂറ്റൻ പൈപ്പുകളും റിമോട്ട് കൺട്രോൾഡ് ക്യാമറകളും ഒക്കെയുള്ള ഒരു കപ്പൽ. ആ കപ്പലിൽ നിന്ന് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ക്യാമറകൾ ഘടിപ്പിച്ച പൈപ്പുകൾ 1x1 ആ കപ്പലിൽ നിന്ന് സമുദ്ര അന്തർഭാഗത്തേക്ക് ഇറക്കി. ഏകദേശം 1 കിലോമീറ്റർ താഴ്ചയിലേക്ക് ആ കപ്പലിൽ നിന്ന് പൈപ്പുകൾ താഴോട്ട് ഇറക്കി. ആ സമയത്തൊക്കെ ആ പൈപ്പിൽ ഘടിപ്പിച്ചിരിക്കുന്ന റിമോട്ട് കൺട്രോൾ ക്യാമറയിൽ നിന്നുള്ള വിഷ്വലുകൾ മുകൾ കപ്പലിൽ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പൈപ്പുകൾ ഏകദേശം 900 മീറ്റർ താഴ്ചയിൽ നിന്ന് വരെയുള്ള വിഷ്വലുകൾ കൃത്യമായി മുകളിൽ കപ്പലിൽ എത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ആ പൈപ്പ് ഒടിയുന്നത്. ആ ഡ്രില്ലിംഗ് കപ്പലിലെ പൈപ്പുകൾ ഒടിഞ്ഞതിൻ്റെ ഫലമായി വൻ നഷ്ടമാണ് തൽഫലമായി റോബർട്ട് ബല്ലാർഡിന് ടീമിനും ഉണ്ടായത്. ഇത് സംഭവിക്കുന്നത് 77 ഒക്ടോബർ മാസത്തിലാണ്. റോബർട്ട് ബല്ലാർഡിൻ്റെ ആ ഡ്രില്ലിംഗ് കപ്പലിൽ നിന്നുള്ള പൈപ്പുകൾ മുഴുവൻ ഒടിഞ്ഞ് താഴെ സീബെഡിലേക്ക് വീണു. ഈ വാർത്ത സ്വാഭാവികമായിട്ടും വൻകിട സ്ഥാപനങ്ങളെ വീണ്ടും ടൈറ്റാനിക്കിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിപ്പിക്കുകയാണ്. 1978 വാൾട്ട് ഡിസ്നി കമ്പനി ടൈറ്റാനിക് എക്സ്പ്ലോറേഷൻ ഏറ്റെടുത്തു. വാൾട്ട് ഡിസ്നി കമ്പനിയും നാഷണൽ ജിയോഗ്രഫിക് ചാനലും ചേർന്ന് അലുമിനിയാറ്റ് എന്ന പേരിൽ ഒരു സബ്മേഴ്സിബിൾ ഉണ്ടാക്കി. ആ സബ്മേഴ്സിബിൾ ഉപയോഗിച്ചാണ് നേരത്തെ റോബർട്ട് ബല്ലാർഡ് എക്സ്പ്ലോർ ചെയ്ത മേഖല അവരും എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. ഒത്തിരി മാസത്തെ എക്സ്പ്ലോറേഷൻ അവർ നടത്തിയെങ്കിലും അവർക്കും കാര്യമായ ഒരു ഇൻഫോർമേഷനും അവിടെ നിന്ന് കിട്ടിയില്ല. 78 അവസാനവും 79 അനവധി ആളുകൾ വീണ്ടും എക്സ്പ്ലോറേഷന് വേണ്ടി ശ്രമിച്ചെങ്കിലും അതൊന്നും തന്നെ ഒരു വിജയവും കൊണ്ടുവന്നില്ല. അപ്പോഴാണ് 1980 ഒരു പുതിയ കക്ഷി രംഗത്ത് വരുന്നത്. US ഫ്ലോറിഡ ബേസ് ചെയ്ത് ഓയിൽ ബിസിനസ് ചെയ്യുന്ന ജാക്ക് ഗ്രിമാണ് ആ വ്യക്തി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ 1980 July 17 ടൈറ്റാനിക് എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്തു. നേരത്തെ ജോർജ് ബല്ലാർഡ് ഉപയോഗിച്ചതിനേക്കാൾ ശക്തമായ സോണാർ ഉപകരണങ്ങൾ ഇപ്രാവശ്യം ഗ്രിമ്മിൻ്റെ എക്സ്പെഡിഷൻ ടീം ഉപയോഗിക്കുകയാണ്. ഗ്രിമ്മിൻ്റെ ആ ഉദ്യമത്തിൽ അനവധി ആളുകൾ സഹകരിക്കുന്നുമുണ്ട്. വൻതോതിൽ പണച്ചെലവുള്ള ഒരു പരിപാടിയാണ് ഈ ടൈറ്റാനിക് എക്സ്പ്ലോറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വിവിധ ഏജൻസികളുടെ കോഓപ്പറേഷനോട് കൂടിയാണ് ഗ്രിമ്മ് ആ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഗ്രിമ്മിൻ്റെ കൂടെ 2 സയൻറ്റിസ്റ്റുകളുമുണ്ട്. ആ സയൻറ്റിസ്റ്റുകളും ഗ്രിമ്മും അനവധി ടെക്നീഷ്യൻസും ഒക്കെ ഉള്ള ഒരു വൻ ടീമാണ് 1980 July 17 ടൈറ്റാനിക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഇറങ്ങുന്നത്. ആ എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഗ്രിമ്മ് ആ സയൻറ്റിസ്റ്റുകളോട് ഒരു നിർദ്ദേശം വെച്ചു. ടൈറ്റാനിക് ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമാകുന്ന സ്ഥലത്തെത്തിക്കഴിഞ്ഞാൽ ആ ഭാഗത്ത് സയൻറ്റിസ്റ്റുകൾക്ക് പകരം എക്സ്പ്ലോർ ചെയ്യാനായിട്ട് കുരങ്ങനെ ഇറക്കാമെന്ന് ഗ്രിമ്മ് പറഞ്ഞപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ഉണക്കി. അവർ തീർത്തു പറഞ്ഞു, ഒന്നിൽ കുരങ്ങ് അല്ലെങ്കിൽ ഞങ്ങൾ, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഗ്രിമ്മ് തീരുമാനിക്കണം. ഗ്രിമ്മ് യഥാർത്ഥത്തിൽ കുരങ്ങനെ ഇറക്കാനാണ് തീരുമാനിച്ചെങ്കിലും അവസാനം മറ്റാളുകൾ ഇടപെട്ടപ്പോൾ ആ ശാസ്ത്രജ്ഞന്മാരെ തന്നെ ടൈറ്റാനിക് കപ്പലിലേക്ക് ഇറക്കാനുള്ള ഒരു ധാരണയിലേക്ക് അവസാനം ഗ്രിമ്മ് എത്തിച്ചേരുകയായിരുന്നു. ഒരുപാട് തയ്യാറെടുപ്പുകളും കൂടിയാണ് ഗ്രിമ്മും ആ ശാസ്ത്രജ്ഞരും അവരോടൊപ്പമുള്ള വൻ ടീമും ടൈറ്റാനിക് എക്സ്പ്ലോറേഷൻ 1980 July August നടത്തിയത്. പക്ഷേ ആ സമയത്ത് അറ്റ്ലാന്റിക്കിലെ അന്തരീക്ഷം തികച്ചും പ്രക്ഷുബ്ധമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഉദ്യമത്തിന് വിജയിക്കാൻ പറ്റിയില്ല.
പക്ഷേ ഈ സംഭവം വലിയ വാർത്തയായി മാറി. പ്രത്യേകിച്ച് സയന്റിസ്റ്റുകൾക്ക് പകരം കുരങ്ങിനെ ഉപയോഗിക്കാനായി ആ എക്സ്പെഡിഷന്റെ ചുമതല വഹിക്കുന്ന ഗ്രിം തീരുമാനിച്ച വിവരം വലിയ വാർത്ത തന്നെ ഉണ്ടാക്കി, വലിയ ചലനം തന്നെ ഉണ്ടാക്കി. ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ ശ്രദ്ധ സ്വാഭാവികമായിട്ടും ടൈറ്റാനിക്കിലേക്ക് എത്തിക്കുവാൻ ആ വാർത്തയ്ക്ക് കഴിഞ്ഞു. ആ ടീമിന് ടൈറ്റാനിക് എവിടെയാണ് ഉള്ളതെന്ന് കൃത്യമായി ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും 1700 സ്ക്വയർ കിലോമീറ്ററിനകത്ത് 14 സ്പോട്ടുകൾ അവർ സാധ്യതയുള്ള സ്ഥലങ്ങളായി കണ്ടെത്തിയിരിക്കുകയാണ്. ഈ 14 സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും ടൈറ്റാനിക് ഉണ്ടാവുക. അക്കാര്യം ഗ്രിമിനും ടീമിനും പൂർണ്ണ ഉറപ്പാണ്. സ്വാഭാവികമായിട്ടും അടുത്ത വർഷം, അതായത് 1981 ജൂൺ മാസത്തിൽ, അതുകൊണ്ട് തന്നെ ഗ്രിം വീണ്ടും അയാളുടെ പരിവേഷണം ആരംഭിച്ചു. ഇപ്രാവശ്യം അദ്ദേഹം തിരഞ്ഞെടുത്തത് ഗയർ എന്ന കപ്പലാണ്. ആ കപ്പലിൽ ശക്തമായ സോണാർ ഡിവൈസുകളുണ്ട്, അതേപോലെ തന്നെ അതിശക്തമായ ക്യാമറകളും. അവയുടെ സഹായത്തിലാണ് ഇപ്രാവശ്യം ഗ്രിമിന്റെ എക്സ്പ്ലോറേഷൻ. 1980 ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ അവർ കണ്ടെത്തിയ ആ 14 സ്ഥലങ്ങളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനാണ് 1981 അവർ പരിശ്രമിച്ചത്. ആ 14 സ്ഥലങ്ങളും വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ ആ ടീമിന് ഒരു കാര്യം ബോധ്യമായി, അവിടെ ടൈറ്റാനിക് ഇല്ല. അങ്ങനെ അവർ വിഷമിച്ച് നിൽക്കുമ്പോഴാണ് 1981 അവരുടെ ആ പരിവേഷണത്തിന്റെ ഏറ്റവും അവസാന ദിവസം അവർക്ക് കപ്പലിന്റെ പ്രൊപ്പല്ലർ എന്ന് തോന്നുന്ന ഒരു അവശിഷ്ടം കയ്യിൽ കിട്ടുന്നത്. ആ അവശിഷ്ടവുമായി ബോസ്റ്റൺ തുറമുഖത്തിലെത്തിയ ഗ്രിം ഒരു അനൗൺസ്മെന്റ് നടത്തി. ടൈറ്റാനിക് കപ്പൽ കണ്ടെത്തിയെന്നാണ് ഗ്രിം നടത്തിയ പ്രഖ്യാപനം. 81 പരിശ്രമത്തിന് ശേഷം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഗ്രിം വീണ്ടും ഈ ഉദ്യമത്തിലേക്ക് വരുന്നത്. 83 ആ പരിവേഷണത്തിലും അദ്ദേഹത്തോടൊപ്പം ആ പഴയ ശാസ്ത്രജ്ഞരും ടീമും ഒക്കെ ഉണ്ട്. അവർ കാര്യമായി പരിശ്രമിച്ചിട്ടും അവർക്ക് ടൈറ്റാനിക് കിടക്കുന്ന സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഗ്രിമും ടീമും ടൈറ്റാനിക് കപ്പലിന്റെ അവശിഷ്ടമുള്ളതിന് 3 കിലോമീറ്റർ അടുത്ത് വരെ അന്ന് പരിവേഷണം നടത്തിയിരുന്നു. അവർക്ക് പക്ഷേ ടൈറ്റാനിക് കപ്പലിന്റെ അടുത്തേക്ക് എത്താൻ അന്ന് കഴിഞ്ഞില്ല എന്ന് മാത്രം. ജാക്ക് ഗ്രിമിനും കൂടെയുള്ള ശാസ്ത്രജ്ഞനായ മൈക്ക് ഹാരിസിനും കൃത്യമായിട്ടും ടൈറ്റാനിക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും അവർ നടത്തിയ പരിവേഷണത്തിന്റെ ഭാഗമായി ഒരു മാപ്പ് രൂപപ്പെട്ടിട്ടുണ്ട്. വളരെ വിശദമായ ഒരു മാപ്പാണ് അവരുടെ പരിശ്രമത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടിരിക്കുന്നത്. ആ മാപ്പിൽ അവർ എക്സ്പ്ലോർ ചെയ്ത സ്ഥലങ്ങളുടെ പ്രത്യേകതകളും അവർ കണ്ടെത്തിയ കാര്യങ്ങളും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ആ മാപ്പ് സ്വാഭാവികമായിട്ടും പലരുടെയും ശ്രദ്ധയപ്പെടുകയാണ്. ആ മാപ്പ് വിശദമായ പഠനത്തിന് വിധേയമാക്കിയവരുടെ കൂട്ടത്തിൽ 1977 ടൈറ്റാനിക് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങിയ സാക്ഷൽ റോബർട്ട് ബലാർഡുമുണ്ട്. റോബർട്ട് ബലാർഡ് അയാളുടെ ഉദ്യമം അവസാനിപ്പിച്ചിട്ടില്ലായിരുന്നു. 1977 തന്റെ പരാജയപ്പെട്ട ടൈറ്റാനിക് എക്സ്പ്ലോറേഷന് ശേഷം റോബർട്ട് ബലാർഡ് കൂടുതൽ ശക്തമായ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കാനുള്ള പരിശ്രമത്തിലായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ജാക്ക് ഗ്രിം ഉണ്ടാക്കിയ മാപ്പിനെ കുറിച്ച് അറിയുന്നത്. ആ മാപ്പ് വിശദമായി പഠിച്ച റോബർട്ട് ബലാർഡിന് ഒരു കാര്യം വ്യക്തമാണ്, ജാക്ക് ഗ്രിമും ടീമും എക്സ്പ്ലോർ ചെയ്ത സ്ഥലത്തിന് സമീപത്ത് എവിടെയാണ് ടൈറ്റാനിക് ഉള്ളത്. ജാക്ക് ഗ്രിമും ടീമും എക്സ്പ്ലോർ ചെയ്ത ഭാഗം ഒഴിവാക്കി ബാക്കി ഭാഗം എക്സ്പ്ലോർ ചെയ്താൽ ടൈറ്റാനിക് കണ്ടുപിടിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം പെട്ടെന്ന് റോബർട്ട് ബലാർഡിനുണ്ടായി. ജാക്ക് ഗ്രിമും ടീമും കഴിഞ്ഞ 4-5 കൊല്ലങ്ങളായി ടൈറ്റാനിക് എക്സ്പ്ലോർ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വാർത്തകൾ സ്വാഭാവികമായിട്ടും പത്രങ്ങളിൽ ഇഷ്ടംപോലെ വരുന്നുണ്ട്. അവരുടെ പഠന റിപ്പോർട്ടും അവരുണ്ടാക്കിയ ഡോക്യുമെന്ററികളും ഒക്കെ സകലരും കണ്ടതുമാണ്. അതിനെ വിശദമായി പഠനത്തിന് വിധേയമാക്കിയ റോബർട്ട് ബലാർഡ് അവരുടെ പാളിച്ച മനസ്സിലാക്കി ഒരു പുതിയ വാഹനം ഡിസൈൻ ചെയ്തു. സമുദ്ര അന്തർഭാഗത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു ചെറിയ വാഹനമാണ് റോബർട്ട് ബലാർഡ് ഡിസൈൻ ചെയ്യുന്നത്. ആർഗോ എന്ന് പേരിട്ട ഒരു ചെറിയ വാഹനം. ആർഗോ എന്ന വാഹനം കടലിന്റെ അടിയിലേക്ക് പോകുമ്പോൾ അതിനോട് കണക്ട് ചെയ്തിരിക്കുന്ന ജേസൺ എന്ന റോബർട്ടിന് സമുദ്ര അന്തർഭാഗത്തുള്ള വിഷ്വലുകൾ ക്യാമറയിലൂടെ ഒപ്പിയെടുക്കാൻ പറ്റും. അതായത് കൈകളുള്ള റോബർട്ടാണെന്ന് അർത്ഥം. ജേസൺ എന്ന റോബർട്ടിന്റെ കൃത്രിമ കൈകൾ ഉപയോഗിച്ച് സ്പെസിഫിനുകൾ കളക്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ശരിക്കും ക്ലോസപ്പിൽ പിക്ചർ എടുക്കാനും ജേസന് പറ്റും. ജേസൺ എന്ന ആ റോബർട്ടിനെ ആർഗോ എന്ന വാഹനവുമായി കണക്ട് ചെയ്തിരിക്കുകയാണ്. ആർഗോ എന്ന വാഹനത്തെ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് മദർ ഷിപ്പിൽ നിന്ന് നിയന്ത്രിക്കാനും പറ്റും. മുകളിലുള്ള മദർ ഷിപ്പിലേക്ക് എത്തുന്ന വിഷ്വലുകൾ ആ സമയത്ത് തന്നെ കൺട്രോൾ ടവറിലേക്ക് അയക്കാനുള്ള സംവിധാനം ഷിപ്പിനകത്തുണ്ട്. ഷിപ്പിൽ നിന്ന് കൺട്രോൾ ടവറിലേക്ക് എത്തുന്ന വിഷ്വലുകൾ ആ സമയത്ത് തന്നെ പ്രോസസ് ചെയ്ത് വേണ്ട നിർദ്ദേശങ്ങൾ തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനവും ഇതിന്റെ ഭാഗമാണ്. ശരിക്കും പണച്ചെലവുള്ളതാണ് ഈ പറഞ്ഞ സംവിധാനം എന്ന് പറയുന്നത്. കടലിന്റെ അടിയിലേക്ക് പോകുന്ന ആർഗോ എന്ന ചെറിയ വാഹനത്തെയും ജേസൺ എന്ന റോബോട്ടിനെയും അതുമായി കണക്ട് ചെയ്തിരിക്കുന്ന സംവിധാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ചെലവ് വഹിക്കാൻ മുന്നോട്ട് വന്നത് US നേവിയാണ്. US നേവി അതിനാവശ്യമായ പണം മുടക്കുന്നതിന് പകരമായി ബല്ലാർഡ് US നേവിക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഒരു സിമ്പിൾ കാര്യമാണ്.
ആ ഉൽപ്പന്നങ്ങൾ US നേവിയുടെ ആവശ്യത്തിന് വിട്ടുകൊടുക്കണം. ടൈറ്റാനിക് കപ്പൽ കണ്ടെത്താനുള്ള പരിശ്രമം വർഷത്തിൽ ഒന്നോ രണ്ടോ മാസമേ നടക്കത്തുള്ളൂ. ബാക്കി സമയത്ത് ആ ഉപകരണങ്ങൾ ഉപയോഗിക്കാനുള്ള പെർമിഷനാണ് നേവിക്ക് വേണ്ടത്. നേവിയും ബലാഡും തമ്മിലുള്ള ആ കരാർ ശരിക്കും ഒരു രഹസ്യ കരാറാണ്. ആ എക്യുപ്മെന്റ് ഉപയോഗിച്ച് US നേവി ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും ക്ലാസിഫൈഡ് വിവരങ്ങളാണ് എന്ന് പറഞ്ഞാൽ ആ കാര്യങ്ങൾ പൂർണ്ണ രഹസ്യമാണെന്നർത്ഥം. ടൈറ്റാനിക് കപ്പൽ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ബലാഡന്റെ നേതൃത്വത്തിൽ കണ്ടെത്തിയ ആർഗോ എന്നും ജെയ്സൺ എന്നും പേരുള്ള ആ സംവിധാനം സ്വാഭാവികമായിട്ടും US നേവിയുടെ ഒരു വൻ അസറ്റായി മാറിയിരിക്കുകയാണ്. ലോകത്തിലെ ഏത് രാജ്യത്തിന്റെ ഏത് തുറമുഖവും സ്വാഭാവികമായിട്ടും US നേവിയുടെ നിരീക്ഷണത്തിന് കീഴിലാക്കാൻ വളരെ വളരെ എളുപ്പമാണെന്ന് നിസ്സംശയം പറയാം. ടൈറ്റാനിക് കപ്പൽ എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുന്നേ US നേവി അവരുടെ മുങ്ങിപ്പോയ രണ്ട് ആണവ മുങ്ങിക്കപ്പലുകൾ കണ്ടുപിടിക്കാനായി ബല്ലാഡിന്റെയും ബല്ലാഡിന്റെ ഈ ആർഗോ ജെയ്സൺ സംവിധാനങ്ങളെയും ഉപയോഗപ്പെടുത്തിയിരുന്നു. നോർത്ത് അറ്റ്ലാന്റിക് കടലിലാണ് US ട്രഷറും US സ്കോർപ്പിയോണും മുങ്ങിയത്. നോർത്ത് അറ്റ്ലാന്റിക്കിൽ ഏകദേശം 3000 മീറ്റർ താഴെയാണ് ആ രണ്ട് കപ്പലുകൾ മുങ്ങിയിരുന്നത്. ആ കപ്പലുകൾ ബല്ലാഡ് ആർഗോ ജെയ്സൺ സംവിധാനത്തിലൂടെ കണ്ടെത്തിയപ്പോൾ അത് ഒരുപാട് പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള അവസരമാവുകയായിരുന്നു. ഒരു കപ്പൽ തകർന്ന് സമുദ്ര അന്തർഭാഗത്തേക്ക് താഴുമ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നുള്ള വിവരം ആദ്യമായി ലോകം മനസ്സിലാക്കുന്നത് ഈ രണ്ട് മുങ്ങിക്കപ്പലുകളുടെ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുമ്പോഴാണ്. US ട്രഷറും US സ്കോർപ്പിയണും മുങ്ങിയ സ്ഥലത്ത് ഒരുപാട് അവശിഷ്ടങ്ങളുണ്ട്. ആ അവശിഷ്ടങ്ങൾ ആ മുങ്ങിയ സ്ഥലത്ത് മാത്രമല്ല ഉള്ളത്, അതൊരു വലിയ ഏരിയയിലേക്ക് വ്യാപിച്ചിരിക്കുകയാണ്. ആ അവശിഷ്ടങ്ങൾ ആ വലിയ ഏരിയയിലേക്ക് വ്യാപിച്ചിരിക്കുന്നത് രസകരമായ ഒരു ശൈലിയിലാണ്. നമ്മൾ ആകാശത്ത് വാൽനക്ഷത്രം കാണില്ലേ, ശരിക്കും നീളത്തിൽ പോകുന്ന നക്ഷത്രം, അതേപോലെ ഈ അവശിഷ്ടങ്ങൾ കപ്പലിൽ നിന്ന് ഒത്തിരി ദൂരേക്ക് നീണ്ടു വാലുപോലെ കിടക്കും. എന്ന് പറഞ്ഞാൽ ആ വാല് കണ്ടെത്തിയാൽ ആ വാലിലൂടെ പിടിച്ച് സ്വാഭാവികമായിട്ട് കപ്പലിലേക്ക് എത്താൻ പറ്റും. അത് റോബർട്ട് ബല്ലാഡിനും സംഘങ്ങൾക്കും ഒരു പുതിയ അറിവാണ്. ബല്ലാഡ് 84 ട്രഷർ എക്സ്പ്ലോർ ചെയ്തത്, 85 സ്കോർപ്പിയോൺ എക്സ്പ്ലോർ ചെയ്യുന്നത്. സ്കോർപ്പിയോണിന്റെ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് വെറും 12 കഴിയുമ്പോഴാണ് ടൈറ്റാനിക് എക്സ്പ്ലോറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. സ്കോർപ്പിയോണിന്റെ എക്സ്പ്ലോറേഷൻ നടക്കുന്ന സമയത്ത് ബല്ലാഡ് പാരീസിലുള്ള ഒരു ഏജൻസിയെ സമീപിച്ചു. ഇഫ് പ്രിമർ എന്ന ആ ഫ്രഞ്ച് ഏജൻസി ഒരു സൈഡ് സ്കാനർ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വിവരം അറിഞ്ഞിട്ടാണ് ബല്ലാഡ് ആ ഏജൻസിയെ സമീപിക്കുന്നത്. ആ ഫ്രഞ്ച് ടീമിന്റെ സഹകരണത്തോടു കൂടി 1985 ജൂലൈ 5 റോബർട്ട് ബല്ലാഡ് വീണ്ടും ടൈറ്റാനിക് കപ്പൽ കണ്ടെത്താനുള്ള പരിശ്രമം ആരംഭിച്ചു. July 5 മുതൽ August 12 റോബർട്ട് ബല്ലാഡ് ഏകദേശം 510 സ്ക്വയർ കിലോമീറ്ററിനകത്ത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ആ 510 സ്ക്വയർ കിലോമീറ്ററിനകത്ത് എവിടെയോ ആണ് ടൈറ്റാനിക് കപ്പൽ മുങ്ങിയിരിക്കുന്നത്. അക്കാര്യം റോബർട്ട് ബല്ലാഡ് ഉറച്ചു വിശ്വസിക്കുകയാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളിലായിട്ടുള്ള അനവധി ആളുകളുടെ നിരീക്ഷണങ്ങളുടെയും അവരുടെ കണ്ടെത്തലുകളുടെയും അടിസ്ഥാനത്തിലാണ് റോബർട്ട് ബല്ലാഡ് ആ ധാരണയിൽ എത്തിയിരിക്കുന്നത്. July 5 മുതൽ August 12 ആ 510 ചതുരശ്ര കിലോമീറ്ററിനകത്തുള്ള സകല സ്ഥലവും അരിച്ചു പറക്കിയിട്ടും ടൈറ്റാനിക്കുമായി ബന്ധപ്പെട്ട ഒന്നും കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ ഒരു നിരാശ റോബർട്ട് ബല്ലാഡിനെ ബാധിച്ചു. അപ്പോഴാണ് റോബർട്ട് ബല്ലാഡിന് ഒരു കാര്യം ഓർമ്മ വന്നത്. റോബർട്ട് ബല്ലാഡ് ടൈറ്റാനിക് എക്സ്പ്ലോറേഷൻ തുടങ്ങുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് US നേവിക്ക് വേണ്ടിയുള്ള USS സ്കോർപ്പിയോൺ സബ്മറൈൻ കണ്ടെത്താനുള്ള എക്സ്പ്ലോറേഷൻ നടത്തിയത്. ആ എക്സ്പ്ലോറേഷനും അതിന് മുന്നത്തെ വർഷം USS ട്രഷർ എന്ന സബ്മറൈൻ കണ്ടെത്തിയതും ഒരു പ്രത്യേക രീതിയിലാണ്. ആ രണ്ട് മുങ്ങിക്കപ്പലിനെയും അവർ കണ്ടെത്തിയത് ആ മുങ്ങിക്കപ്പലുമായി ബന്ധപ്പെട്ട അവശിഷ്ടങ്ങളെ ഫോളോ ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ ടൈറ്റാനിക് കണ്ടെത്താനുള്ള എളുപ്പമാർഗം ടൈറ്റാനിക്കുമായി കണക്ട് ചെയ്തിരിക്കുന്ന അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആ അവശിഷ്ടങ്ങളുടെ ചുവട് പിടിച്ച് മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും വാൽ നക്ഷത്രത്തിന്റെ വാലിലൂടെ നക്ഷത്ര കേന്ദ്രത്തിലേക്ക് പോകുന്ന പോലെ ഈ അവശിഷ്ടങ്ങളിലൂടെ ടൈറ്റാനിക് കപ്പലിൽ എത്താൻ കഴിയും. ആ ചിന്ത മനസ്സിലേക്ക് വന്നപ്പോൾ റോബർട്ട് ബല്ലാഡിനും ടീമിനും ശരിക്കും ആവേശമായി. ടൈറ്റാനിക്കുമായി കണക്ട് ചെയ്തിരിക്കുന്ന എന്തെങ്കിലും അവശിഷ്ടം കണ്ടെത്തിയാൽ അതിനെ ഫോളോ ചെയ്യാം, ആ ഒരു ധാരണയിലേക്ക് അവർ വരുമ്പോൾ അവരുടെ പരിവേഷണ രീതിയും അവർ മാറ്റേണ്ടി വരും. July 5 മുതൽ August 12 തീയതികളിൽ അവർ പ്രധാനമായി ഊന്നൽ കൊടുത്തിരുന്നത് സോണാർ സിസ്റ്റത്തിനാണ്. അവരുടെ കൈവശമുള്ള ഡീപ് സീ വെഹിക്കിളായ ആർഗോയെയും ജേസൺ എന്ന റോബോട്ടിനെയും ശബ്ദ തരംഗങ്ങൾ അയക്കാൻ വേണ്ടിയാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ശബ്ദ തരംഗങ്ങൾ എല്ലാ ഭാഗത്തേക്കും അയക്കും. ആ ശബ്ദ തരംഗങ്ങൾ എവിടെയെങ്കിലും തട്ടി തിരിച്ചു വരുമ്പോൾ
ആ ശബ്ദ തരംഗത്തെ സ്വീകരിച്ച് അവലോകനം നടത്തിയാണ് അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അവർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ശബ്ദ തരംഗങ്ങൾക്ക് ഒരു കുഴപ്പമുണ്ട്. ആ ശബ്ദ തരംഗം എവിടെ തട്ടിയാലും സ്വാഭാവികമായിട്ട് അത് തിരിച്ചു വരും. ആ തട്ടുന്ന സ്ഥലം മനുഷ്യനിർമ്മിതമാണോ പ്രകൃതിദത്തമാണോ എന്ന് ശബ്ദ തരംഗത്തിന് ഒരിക്കലും തിരിച്ചറിയാൻ കഴിയില്ല. പക്ഷേ ഒരു ക്യാമറയാണ് അതിന് പകരം അവർ ഉപയോഗിക്കുന്നതെങ്കിൽ ക്യാമറ എടുക്കുന്ന പിക്ചർ കൃത്യമായി അത് പറയും. ആ പിക്ചർ മനുഷ്യനിർമ്മിത വസ്തുവിന്റെ പിക്ചറാണോ അതോ പ്രകൃതിദത്തമായ ഒരു വസ്തുവാണോ. അതോടൊപ്പം മറ്റൊരു പോസിറ്റീവ് കാര്യം കൂടി ഉണ്ട്. ടൈറ്റാനിക് കപ്പലിന്റെ പരമാവധി വലിപ്പം എന്ന് പറയുന്നത് 90 അടി അല്ലെങ്കിൽ 27 മീറ്റർ ആണ്. ആ 90 അടിക്കകത്തുള്ള ഒരു വസ്തുവിനെയാണ് നേരത്തെ ശബ്ദ തരംഗം ഉപയോഗിച്ച് കണ്ടെത്താൻ ശ്രമിച്ചിരുന്നത്. പക്ഷേ ക്യാമറയിലേക്ക് വരുമ്പോൾ അവർക്ക് ടൈറ്റാനിക് കപ്പലിനെ തിരക്കണ്ട, ടൈറ്റാനിക് കപ്പലിൽ നിന്നുള്ള അവശിഷ്ടങ്ങൾ തിരക്കിയാൽ മതി. ടൈറ്റാനിക് കപ്പലിലുള്ള അവശിഷ്ടങ്ങൾ സ്വാഭാവികമായിട്ടും കപ്പലിൽ നിന്ന് ഒത്തിരി ദൂരം വരെ കാണാൻ സാധ്യതയുണ്ട്. ഒരു 2 സ്ക്വയർ കിലോമീറ്റർ ദൂരത്തിലെങ്കിലും ടൈറ്റാനിക്കിന്റെ അവശിഷ്ടങ്ങൾ കാണാൻ സർവ്വസാധ്യതയുമുണ്ട്. ഇതുവരെ ആ അവശിഷ്ടങ്ങളെ ബലാൻ ടീമ് ടാർഗറ്റ് ചെയ്തിരുന്നില്ല. അവിടെ ടാർഗറ്റ് ആ വലിപ്പമുള്ള ടൈറ്റാനിക് കപ്പൽ മാത്രമായിരുന്നു. പെട്ടെന്ന് ആ അവശിഷ്ടങ്ങളിലേക്ക് ടാർഗറ്റ് മാറിയപ്പോൾ അവരുടെ സെർച്ചിന് വ്യക്തമായ ഒരു ദിശാബോധം ഉണ്ടാവുകയാണ്. ജെയ്സൺ എന്ന റോബോട്ട് അതിന്റെ കൈവശമുള്ള ക്യാമറ ഉപയോഗിച്ച് സമുദ്ര അന്തർഭാഗത്ത് നിന്നെടുക്കുന്ന ചിത്രങ്ങളുമായി ആർഗോ എന്ന ആ കുഞ്ഞു വാഹനം കൂടെ കൂടെ ജല ഉപരിതലത്തേക്ക് വന്നു തുടങ്ങി. ആ വാഹനം ജല ഉപരിതലത്തിൽ എത്തിയ ഉടനെ തന്നെ അതിന്റെ കൈവശമുള്ള പിക്ചേഴ്സ് അപ്പൊ തന്നെ മാതൃകപ്പലായ നോറിലേക്ക് മാറ്റും. നോറിൽ ആ പിക്ചേഴ്സ് വിശകലനം ചെയ്തു തുടങ്ങുമ്പോൾ വീണ്ടും ആർഗോ ജെയ്സണുമായി സമുദ്ര അന്തർഭാഗത്തേക്ക് നീങ്ങും. ആ പ്രക്രിയ അവർ തുടങ്ങിയിട്ട് കൃത്യം 1 ആഴ്ചയാകുന്നത് 1985 സെപ്റ്റംബർ 1 സെപ്റ്റംബർ 1 അതിരാവിലെ 12 മണി കഴിഞ്ഞ് 48 മിനിറ്റ് ജെയ്സൺ റോബർട്ട് എടുത്ത പിക്ചേഴ്സ് ആർഗോ മുകളിൽ എത്തിച്ചത് നോറുന്ന കപ്പലിലെ സ്ക്രീനിൽ അവർ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1985 സെപ്റ്റംബർ 1 12:48 നോറിലെ ആ ചിത്രങ്ങൾ വെരിഫൈ ചെയ്യുന്ന സ്ഥലത്തെ സ്ക്രീനിൽ ഒരു ചിത്രം തെളിഞ്ഞു. ഒരു കൂറ്റൻ ബോയിലറിന്റെ ചിത്രമാണ് ഇപ്പോൾ ആ സ്ക്രീനിൽ തെളിയുന്നത്. ആ ബോയിലറിന്റെ ചിത്രം സ്ക്രീനിൽ തെളിഞ്ഞപ്പോൾ പെട്ടെന്ന് അത് വെരിഫൈ ചെയ്യുന്ന ആളുകൾ 1911 ടൈറ്റാനിക്കിന്റെ വിഷ്വലുകൾ ഒന്ന് നോക്കി. ആ ടൈറ്റാനിക് കപ്പലിന്റെ ബോയിലറിന്റെ ചിത്രവും ഇപ്പോൾ അവർ കാണുന്ന ബോയിലറിന്റെ ചിത്രവും തമ്മിൽ ശരിക്കും സാമ്യമുണ്ട്. റോബർട്ട് ബല്ലാർഡും നോർ എന്ന കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും യുറേക്ക എന്ന് വിളിച്ചുപോയ നിമിഷമാണ്. അന്നേക്ക് 73 കൊല്ലങ്ങൾക്ക് മുമ്പ് കടലിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പലിന്റെ ബോയിലർ തന്നെയാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത്. ആ ബോയിലർ കണ്ട സ്ഥലം ലക്ഷ്യമിട്ടുകൊണ്ട് അവിടെ അന്വേഷണം പുരോഗമിച്ചപ്പോൾ പിറ്റേന്ന് പകൽ അവർക്ക് ടൈറ്റാനിക് കപ്പലിന്റെ ഒറിജിനൽ ചിത്രങ്ങൾ ലഭിച്ചു തുടങ്ങി. 1985 സെപ്റ്റംബർ 1 അതിരാവിലെ 12:48 റോബർട്ട് ബല്ലാർഡിന്റെ നോർ എന്ന കപ്പലും ആ കപ്പലിൽ നിന്ന് താഴേക്ക് വിക്ഷേപിച്ച ആർഗോ എന്ന ആ കുഞ്ഞ് ഡീപ് സീ വെഹിക്കിളും അതിനൊപ്പമുള്ള ജേസൺ എന്ന റോബർട്ടും ടൈറ്റാനിക് കപ്പലിനൊപ്പം പിറ്റേ ദിവസം വലിയ വാർത്തയായി മാറി. അതൊരു വലിയ തരംഗം തന്നെ ഉണ്ടാക്കുകയാണ്. ആ വാർത്ത ലോകത്തിലെ സകല പത്രങ്ങളിലെയും പ്രധാന ഹെഡിംഗ് ആയി മാറി. ഒരിക്കലും മുങ്ങില്ല എന്ന് പേരിട്ടിരുന്ന ടൈറ്റാനിക് കപ്പൽ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകളുടെ ശ്രദ്ധയിലുള്ളതാണ്. ആ കപ്പൽ ഇതാ അറ്റ്ലാന്റിക്കിനടിയിൽ ഏകദേശം 3,800 താഴെ 2 പാർട്ടായി ഒടിഞ്ഞു കിടക്കുന്നു എന്നുള്ള വിവരമാണ് ബല്ലാർഡ് റിപ്പോർട്ട് ചെയ്തത്. പിറ്റേ വർഷം വീണ്ടും ബല്ലാർഡ് ടൈറ്റാനിക് കപ്പൽ എക്സ്പ്ലോർ ചെയ്യാനെത്തി. ഇപ്പോ ബല്ലാർഡ് എത്തിയിരിക്കുന്നത് ഒരു സബ്മേഴ്സിബിളുമായിട്ടാണ്. കടലിന്റെ അന്തർഭാഗത്തേക്ക് ആഴ്ന്നിറങ്ങാൻ കപ്പാസിറ്റിയുള്ള സബ്മേഴ്സിബിൾ. സാധാരണഗതിയിലുള്ള സബ്മറൈന് 400 മീറ്റർ താഴ്ചയ്ക്ക് മാത്രമേ പോകാൻ കഴിയൂ. സബ്മേഴ്സിബിളിന് അതിനേക്കാൾ ഏറെ താഴേക്ക് പോകാൻ കഴിയും. അത്തരത്തിലുള്ള സബ്മേഴ്സിബിളുമായിട്ടാണ് ഇപ്രാവശ്യം ബല്ലാർഡ് എക്സ്പ്ലോറേഷൻ എത്തിയത്. ആ സബ്മേഴ്സിബിളിൽ ഇരിക്കുന്ന ആള് റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് നിയന്ത്രിക്കുന്ന ജെയ്സൺ ജൂനിയർ എന്ന് വിളിക്കപ്പെട്ട ആ കുഞ്ഞു റോബോട്ട് ആദ്യമായി ടൈറ്റാനിക് കപ്പലിനകത്തേക്ക് കടക്കുകയാണ്. അറ്റ്ലാന്റിക്കിന്റെ അടിയിൽ തറയിൽ ഉറച്ചു കിടക്കുന്ന ടൈറ്റാനിക് കപ്പലിനകത്തേക്ക് ആദ്യമായിട്ട് അങ്ങനെ ജെയ്സൺ ജൂനിയർ റോബോട്ട് കടന്നു. ആ ജെയ്സൺ ജൂനിയറുടെ ക്യാമറ ടൈറ്റാനിക്കിനകത്തുള്ള രംഗങ്ങൾ ഒന്നൊന്നായി ഒപ്പിയെടുത്തു തുടങ്ങി. ജെയ്സൺ ജൂനിയർ ഒപ്പിയെടുത്ത ചിത്രങ്ങളിൽ ഒരെണ്ണം സ്റ്റെയർകേസിൻ്റെതാണ്. കപ്പലിനകത്തുള്ള ആ കൂറ്റൻ സ്റ്റെയർകേസിന്റെ ചിത്രം അതുപോലെ ഒപ്പിയെടുത്തിരിക്കുകയാണ്. ആ സ്റ്റെയർകേസിൽ നിന്ന് ബി ഡെക്കിലേക്ക് നീങ്ങിയ ജെയ്സൺ ജൂനിയർ ഒരു ചിത്രം കൂടി എടുത്തിട്ടുണ്ട്. കപ്പലിന്റെ മുകൾ ഭാഗത്ത് തൂങ്ങി നിന്നിരുന്ന കൂറ്റൻ ലൈറ്റുകളാണ് ആ ചിത്രം. 100 കണക്കിന് ബൾബുകളുള്ള കൂറ്റൻ അലങ്കാര വിളക്ക്
അങ്ങനെ അപ്പോഴും തൂങ്ങിക്കിടക്കുകയാണ്. അതിനുശേഷം ഒത്തിരി ഏജൻസികൾ, ഒത്തിരി വ്യക്തികൾ ടൈറ്റാനിക് കപ്പൽ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. ആ എക്സ്പ്ലോറേഷൻ ഒരുപാട് ഒരുപാട് ഇൻഫർമേഷൻ നമുക്ക് നൽകുന്നുണ്ട്. ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ സമയത്ത് സകല ആളുകളും കരുതിയിരുന്നത് കപ്പൽ ഒന്നാകെ താഴേക്ക് മുങ്ങിക്കാണുമെന്നാണ്. പക്ഷേ അവിടെ നിന്നുള്ള വിഷുവൽ കണ്ടപ്പോഴാണ് ആ ധാരണ മാറുന്നത്. കപ്പൽ രണ്ടായിട്ട് ഒടിഞ്ഞ് രണ്ട് പാർട്ടായി കിടക്കുകയാണ്. ആ കപ്പൽ തുടർന്ന് അനവധി തവണ ഒരുപാട് ഒരുപാട് ആളുകളുടെ വിശദമായ ഇൻവെസ്റ്റിഗേഷന് വിധേയമായിട്ടുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി ലഭിച്ചിരിക്കുന്ന ഇൻഫർമേഷൻ നമ്മളെ അത്ഭുതപ്പെടുത്തും. അതേറ്റവും പ്രധാനപ്പെട്ട കാര്യം അവിടെ കാണുന്ന ജീവജാലങ്ങളാണ്. സൂര്യപ്രകാശം തീരെ ഇല്ലാത്ത, തണുപ്പ് വളരെ കൂടിയ, മർദ്ദം വളരെയധികമുള്ള ആ സ്ഥലത്ത് ജീവജാലങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ശാസ്ത്രജ്ഞർക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ അവർ കരുതിയിരുന്നത് ആ ഭാഗത്ത് ജീവജാലങ്ങൾ ഉണ്ടാകില്ലെന്നാണ്. എന്നാൽ ആ കപ്പൽ എക്സ്പ്ലോർ ചെയ്ത ആളുകൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്ന വിഷ്വലുകളാണ് തുടർന്ന് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. 93, 94, 96, 96, 98 വർഷങ്ങളിൽ RMS ടൈറ്റാനിക് ഇൻകോർപ്പറേഷൻ എന്ന കമ്പനി ടൈറ്റാനിക്കിൽ അനവധി എക്സ്പ്ലോറേഷൻ നടത്തിയുണ്ടായി. ആദ്യത്തെ രണ്ട് തവണ അവർ ടൈറ്റാനിക്കിൽ നിന്ന് 4000 സാധനങ്ങളാണ് കളക്ട് ചെയ്തെടുത്തത്. എന്നാൽ 96 അവർ ടൈറ്റാനിക്കിന്റെ ഒരു പ്രധാന ഭാഗം തന്നെ താഴ്ന്നു പോക്കി മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു. അതൊരു ഒന്നൊന്നര സംഭവമായിരുന്നു. ടൈറ്റാനിക്കിലെ സി ഡെക്ക് മുതൽ ഡി ഡെക്ക് വരെയുള്ള ഒരു ഭാഗമാണ് അവർ അടർത്തി മുകളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചത്. അനാകെ 20 ടൺ ഭാരം വരും. 15 അടി വീതിയിൽ 25 അടി നീളത്തിലുള്ള ഒരു വലിയ പീസ്. ആ പീസ് സമുദ്ര അന്തർഭാഗത്ത് നിന്ന് മുഗൾ ഭാഗത്തേക്ക് കൊണ്ടുവരുന്ന ആ രംഗം ഒരു വലിയ സംഭവമായിരിക്കുമെന്ന് RMS ഇൻകോർപ്പറേഷൻ അറിയാം. അതുകൊണ്ട് തന്നെ അവർ ആ രംഗം കാണാൻ വേണ്ടി ആളുകൾക്ക് അവസരമുണ്ടാക്കി. ഡീസൽ ഫില്ല് ചെയ്തിരിക്കുന്ന വലിയ ബാഗുകൾ ഉപയോഗിച്ചിട്ടാണ് ആ ടൈറ്റാനിക് അവശിഷ്ടം മുകളിലേക്ക് പോകുന്നത്. അത് കാണാനായി രണ്ട് ക്രൂസ് ഷിപ്പുകളിൽ ഒത്തിരി ആളുകളെ ടൈറ്റാനിക് തകർന്നു വീണിരിക്കുന്ന ആ ഭാഗത്തേക്ക് അവർ എത്തിക്കുകയും ചെയ്തു. ആ രണ്ട് ക്രൂസ് ഷിപ്പുകളിലായിട്ട് സംഭവസ്ഥലത്തേക്ക് വന്ന ആളുകളുടെ കയ്യിൽ നിന്ന് $5000 വീതമാണ് കളക്ട് ചെയ്തത്. അവർക്ക് അവരുടെ ക്യാബിലിരുന്നു കൊണ്ട് ലൈവായി ടൈറ്റാനിക്കിന്റെ ആ പ്രധാനപ്പെട്ട ഭാഗം മുകളിലേക്ക് പോക്കുന്നത് കാണാൻ പറ്റും. ക്രൂസ് ഷിപ്പ് എന്ന് പറയുമ്പോൾ എല്ലാവിധ ആഡംബര സൗകര്യങ്ങളും ഉണ്ട്. വിവിധ തലത്തിലുള്ള ഗെയിം കളിക്കാൻ പറ്റുന്ന കാസിനോകളും ബാറുകളൊക്കെ ഉള്ള അടിപൊളി ക്രൂസ് ഷിപ്പുകളായിട്ട് ഒത്തിരി ആളുകൾ ആ ടൈറ്റാനിക് അവശിഷ്ടം ഉള്ള ഭാഗത്തേക്ക് എത്തി. ആ ക്രൂസ് ഷിപ്പിൽ അനവധി പ്രഗത്ഭരുണ്ടായിരുന്നു. അതിൽ ഒരാള് സാക്ഷാൽ ബസ് ആൾഡ്രിനാണ്. നീൽ ആംസ്ട്രോങ്ങിനൊപ്പം ചന്ദ്രനിൽ ആദ്യമായി ഇറങ്ങിയ ആ രണ്ടുപേരിൽ ഒരാൾ. ക്രൂസ് ഷിപ്പിലുള്ള ബസ് ആൾഡ്രിൻ ഉൾപ്പെടെയുള്ള VIP കൾ ആ കാഴ്ച ലൈവായി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് അറ്റ്ലാന്റിക്കിലെ അന്തരീക്ഷം ഒന്ന് മാറി. ശക്തമായ കാറ്റിൽ ടൈറ്റാനിക്കിന്റെ അവശിഷ്ടത്തിനെ വലിച്ചു പൊക്കിക്കൊണ്ടിരുന്ന ആ ഇരുമ്പ് കയറ് ഒന്ന് ഉലയുകയും പൊട്ടുകയും ചെയ്തു. കയർ ഒന്ന് ഉലഞ്ഞ് പൊട്ടുന്ന സമയത്ത് ടൈറ്റാനിക്കിന്റെ അവശിഷ്ടം സമുദ്ര ഉപരിതലത്തിൽ നിന്ന് വെറും 60 മീറ്റർ മാത്രം താഴെയായിരുന്നു. ആ സമയത്താണ് കയർ പൊട്ടിയത്. കയറ് പൊട്ടിയതും ആ എൻഡർ സാധനം നേരെ അടിയിലേക്ക് പതിച്ചു. ആ അവശിഷ്ടം താഴെ വന്ന് ഇടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കഷ്ടങ്ങളായി ചിതറും. അത് തന്നെ സംഭവിച്ചു. ഇത് ലോകത്തെമ്പാടുമുള്ള ആളുകളുടെ വിമർശനം വിളിച്ചു വരുത്തുകയാണ്. ടൈറ്റാനിക് കപ്പലിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ആളുകൾ മണി മോട്ടീവ് മാത്രം മുന്നിൽ വെച്ച് എക്സ്പ്ലോർ ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചെന്നുള്ള ശൈലിയിലേക്ക് ആരോപണം ഉണ്ടായി. അതിനുശേഷം ആ ശൈലിയിൽ ആ കപ്പലിനെ അങ്ങനെ പൊക്കിക്കൊണ്ടുവരാൻ കാര്യമായ പരിശ്രമങ്ങൾ ഉണ്ടായില്ല എന്ന് തന്നെ പറയാം. എന്നാൽ ജെയിംസ് കാമറോൺ അദ്ദേഹത്തിന്റെ ടൈറ്റാനിക് സിനിമ നിർമ്മിക്കുന്നതിന് 2 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലം എക്സ്പ്ലോർ ചെയ്തപ്പോൾ ഒരു അപകടം പറ്റി. അദ്ദേഹത്തിന്റെ സബ്മെർസിബിൾ ടൈറ്റാനിക്കിനകത്തേക്ക് ഇടിച്ചു കയറിയതിന്റെ ഫലമായിട്ട് ഒരു വൻ ഭാഗം തകരുകയുണ്ടായി. 73 കൊല്ലമാണ് മനുഷ്യ സാന്നിധ്യമില്ലാത്ത ആ അവശിഷ്ടം കടലിനടി കിടന്നത്. 1985 September 1 ജോർജ് ബല്ലാർഡിന്റെ ആ എക്സ്പ്ലോറേഷന് ശേഷം ഒത്തിരി തവണ ഒത്തിരി ആളുകൾ ടൈറ്റാനിക് കപ്പൽ കാണാൻ എത്തിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഫലമായി ആ കപ്പലിലെ പല ഭാഗങ്ങളും പൊളിഞ്ഞു തുടങ്ങി. മനുഷ്യൻ ഇടപെടാതെ തന്നെ കപ്പലിൽ വലിയൊരു പ്രശ്നം അല്ലാതെ നടക്കുന്നുണ്ട്. സത്യത്തിൽ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണത്. കപ്പലിനകത്തേക്ക് ആദ്യം കടന്ന ടീം അത്ഭുതത്തോടു കൂടിയാണ് ആ കാഴ്ച കണ്ടത്. കപ്പലിൽ ചിതൽപുറ്റികൾ പോലെ ചില പുറ്റികൾ കാണുകയാണ്. ആ പുറ്റികൾ താഴെയല്ല കാണുന്നത്, അത് തൂങ്ങി നിൽക്കുമ്പോഴാണ് കാണുന്നത്. ഒരു ബ്രൗൺ നിറത്തുള്ള പുറ്റികളാണ് നിറയെ കാണുന്നത്. ആ പുറ്റികളെ ശ്രദ്ധാപൂർവ്വം വീക്ഷിച്ച സയന്റിസ്റ്റുകൾ ശരിക്കും അത്ഭുതപ്പെട്ടു പോവുകയാണ്. അത് ബാക്ടീരിയകൾ ആ കപ്പൽ തിന്നതിൻ്റെ അവശിഷ്ടമാണ്. ആ അവശിഷ്ടം
ഏതാനും മീറ്ററുകൾ നീളത്തിൽ കപ്പലിനകത്ത് അങ്ങോളം ഇങ്ങോളം തൂങ്ങിക്കിടക്കുകയാണ്. ആ അവശിഷ്ടത്തെ ശ്രദ്ധാപൂർവ്വം പഠനത്തിന് വിധേയമാക്കിയ ശാസ്ത്രലോകം അക്ഷരാർത്ഥം ഞെട്ടുകയാണ്. അത് വെറും തുരുമ്പാണ്, തുരുമ്പിന്റെ പൊടി പോലെയാണ്. എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ബാക്ടീരിയ അവിടെയുള്ള കപ്പലിനെ ശരിക്കും കാർന്നു തിന്നുകയാണ്. കപ്പലിനെ ഇരുമ്പ് പാർട്ട് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ ഇരുമ്പും കപ്പൽ സ്റ്റീലും തടിയൊക്കെ കൊണ്ടാണ് നിർമ്മിക്കപ്പെടുന്നത്. കപ്പലിനകത്തെ തടി കൊണ്ടുള്ള എല്ലാ പരിപാടികളും ഏതാണ്ട് തിന്നു തീർത്തിരിക്കുകയാണ്. കപ്പലിന്റെ പ്രധാന ഭാഗങ്ങളൊക്കെ ദ്രവിച്ചുടങ്ങിയിരിക്കുകയാണ്. എന്നാൽ കപ്പൽ എക്സ്പ്ലോർ ചെയ്ത മുഴുവൻ ആളുകളെയും ശരിക്കും അമ്പരപ്പിച്ചത് കപ്പലിനകത്തുള്ള ചില ഫർണിച്ചറുകളാണ്. തേക്ക് കൊണ്ട് നിർമ്മിച്ച ആ ഫർണിച്ചറുകൾക്ക് ഒരു കേടും പറ്റിയിട്ടില്ല. കപ്പലിനകത്തെ തേക്ക് കൊണ്ടുള്ള ചില ക്യാബിനുകളും ഒരു കേടും കൂടാതിരിക്കുകയാണ്. തേക്കിൻ തടി ഉപയോഗിച്ചിട്ടുള്ള ഫർണിച്ചറും മറ്റ് സംവിധാനങ്ങളും ഒഴികെ ബാക്കി എല്ലാം ബാക്ടീരിയകളോ മറ്റ് ജീവികളോ ഒക്കെ തിന്നിരിക്കുകയാണ്. ഇരുമ്പ് പോലും തുരുമ്പെടുത്തിരിക്കുന്നു. ആ ഇരുമ്പിനെ തിന്നുന്ന ബാക്ടീരിയ അത് തിന്നിരിക്കുകയാണ്. അപ്പോഴും ആ തേക്കിൻ തടി അങ്ങനെ തന്നെ നിൽക്കുക. ടൈറ്റാനിക് കപ്പലിനകത്ത് അധികം കേടുപാടുകൾ ഇല്ലാതിരിക്കുന്ന ആ തേക്കിൻ തടി എവിടെ നിന്നാണ് ചെന്നത് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അതെ, നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയാണ്. ടൈറ്റാനിക് കപ്പലിന്റെ ആ രണ്ട് പാർട്ടിലും വിശദമായ പരിശോധന നടത്തിയ ശാസ്ത്രലോകം അത്ഭുതപ്പെടുത്ത അനവധി കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത്. ആ കപ്പലിനകത്ത് ഭൂമിയിൽ ഒരിടത്തും കാണാത്ത ജീവജാലങ്ങളുടെ വൻ സാന്നിധ്യമുണ്ട്. ഭൂമിയിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനവധി ഇനത്തിലുള്ള സസ്യങ്ങളും ചെറിയ ജീവികളും ഒക്കെ ഇഷ്ടംപോലെ കപ്പലിനകത്തുണ്ട്. കപ്പലിനകത്തുണ്ടായിരുന്ന മനുഷ്യ ശരീരങ്ങളിൽ അഴുകിയപ്പോൾ ദ്രവിച്ചപ്പോൾ അതിൽ നിന്ന് ലഭിച്ച ഊർജം സ്വാഭാവികമായിട്ടും അവിടെ ജീവജാലങ്ങൾ വളരുവാൻ അനുവദിച്ചിട്ടുണ്ടാവും. അതാവണം അത്തരം ജീവജാലങ്ങൾ അവിടെ ഉണ്ടാകാനുള്ള കാരണം. അങ്ങനെയാണ് ശാസ്ത്രലോകം അതിനെ വിലയിരുത്തുന്നത്. നമ്മൾ ശരിക്കും ഇഷ്ടത്തോടെ കഴിക്കുന്ന ചെമ്മീൻ ഇനത്തിലുള്ള മീനുകൾ, ഞണ്ടുകൾ, റാറ്റിൽ ഫിഷ്, സ്റ്റാർ ഫിഷ്, സീ അനിമോൺ തുടങ്ങിയവ ഇഷ്ടംപോലെ ടൈറ്റാനിക് കപ്പലിനകത്തുണ്ട്. അവ കൂട്ടമായിട്ട് അതിനകത്ത് താമസം ഉറപ്പിച്ചിരിക്കുകയാണ്. സാധാരണഗതിയിൽ ആമസോൺ ഫോറസ്റ്റിനകത്തോ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റിനകത്തോ ഒക്കെ നമ്മൾ കാണുന്ന പലതരം ചെടികളുണ്ട്. ആ ചെടികളെയും ഇപ്പോ ആ ടൈറ്റാനിക് കപ്പലിനകത്ത് കാണാം. ശാസ്ത്രലോകം ആ കപ്പലിനെ വ്യക്തമായി പഠിച്ചപ്പോ എത്തിച്ചേർത്തിരിക്കുന്ന നിഗമനം നമ്മളെ വല്ലാതെ സങ്കടപ്പെടുത്തുകയും അത്ഭുതപ്പെടുത്തുകയും ചെയ്യും. ദിവസവും 180 കിലോ എന്ന കണക്കിൽ ടൈറ്റാനിക് കപ്പൽ പൊടിഞ്ഞു തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കണ്ടെത്തൽ ശാസ്ത്രലോകം നടത്തിയത് 2017. അന്നത്തെ കണക്കനുസരിച്ച് 14 കൊല്ലം കൂടിയേ ടൈറ്റാനിക് കപ്പലിന് ആയുസ്സുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 2030-31 ആകുമ്പോൾ ടൈറ്റാനിക് കപ്പൽ ഒരു ഓർമ്മ മാത്രമായി മാറും. ടൈറ്റാനിക് കപ്പലുമായി ബന്ധപ്പെട്ട സകല സംവിധാനങ്ങളും ആ നിമിഷമാകുമ്പോൾ കടലിൽ അലിഞ്ഞ് അപ്രത്യക്ഷമായിരിക്കും. ടൈറ്റാനിക് കപ്പലുമായി ബന്ധപ്പെട്ട എല്ലാ സംവിധാനങ്ങളും പൊടിഞ്ഞ് കടലിന്റെ ഭാഗമാകുമ്പോൾ ടൈറ്റാനിക് കപ്പൽ മുങ്ങിയ ദിവസത്തെ പല സംഭവങ്ങളും വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക് വരും. ടൈറ്റാനിക് കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് ആ കപ്പലിൽ മ്യൂസിക് ബാൻഡ് കണ്ടക്ട് ചെയ്യുന്ന ആളുകൾ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവർ വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കപ്പൽ മുങ്ങുന്ന ആ സമയത്ത് വല്ലാത്തൊരു ഭയം ആ കപ്പലിലെ മുഴുവൻ ആളുകൾക്കും ഉണ്ടായിരുന്നു. അവരുടെ ആ ഭയത്തിന് ഒരു അറുതി വരുത്താൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ആ മ്യൂസിക് ബാൻഡുകാർ പാടിക്കൊണ്ടേയിരുന്നത്. ആ മ്യൂസിക് ബാൻഡുകാർ അങ്ങനെ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ടൈറ്റാനിക് കപ്പലിലെ 25 എഞ്ചിനീയേഴ്സ് ആളുകളെ വിവിധ ബോട്ടുകളിലേക്ക് കയറ്റുന്ന തിരക്കിലാണ്. മുഴുവൻ യാത്രക്കാരെയും ബോട്ടുകളിലേക്ക് കയറ്റി കഴിഞ്ഞ് മാത്രമേ തങ്ങൾ കപ്പലിൽ നിന്ന് ബോട്ടിലേക്ക് മാറുമെന്ന് ആ 25 എഞ്ചിനീയേഴ്സും നിർബന്ധം പിടിക്കുകയായിരുന്നു. ബോട്ടിലുണ്ടായിരുന്ന ആളുകൾ ആ രാത്രിയിൽ ആ കാഴ്ച അങ്ങനെ തന്നെ കണ്ടു. ആ 25 എഞ്ചിനീയേഴ്സും കപ്പലിൽ ഉള്ള സമയത്ത് കപ്പൽ അറ്റ്ലാന്റിക്കിന്റെ അഗാധതയിലേക്ക് താഴുന്നത്. കപ്പലിന്റെ അഗാധതയിലേക്ക് ആ എഞ്ചിനീയേഴ്സ് ബാക്കിയുള്ള യാത്രക്കാരോടൊപ്പം താഴുമ്പോൾ അതിന്റെ ഏറ്റവും മുകളിലത്തെ ഡക്കിൽ താഴെ നിൽക്കുന്ന ആളുകളെ നോക്കിക്കൊണ്ട് ഒരാൾ ശാന്തനായി നിൽപ്പുണ്ടായിരുന്നു, ആ കപ്പലിന്റെ കപ്പിത്താൻ. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ മുങ്ങിപ്പോയ ടൈറ്റാനിക് കപ്പൽ വീണ്ടെടുക്കാനുള്ള ആളുകളുടെ പരിശ്രമത്തെക്കുറിച്ച് നിങ്ങളോട് സൂചിപ്പിച്ചത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യുക. താങ്ക് യു.